അതേ യേശു മോളെ, മോള് കിച്ചണില് ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വന്നേ, എനിക്ക് മരുന്ന് കഴിക്കാനുള്ളതാ. ഡാഡ് എന്തായാലും താഴെ വന്നില്ലേ, കിച്ചൺ ദൂരെയൊന്നും അല്ലല്ലോ. ഡാഡിന് അങ്ങ് പോയി എടുത്താ പോരെ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറ്റില്ലേ? ഇതെന്ത് മര്യാദ മോള്, അച്ഛനൊരു കാര്യം ഏൽപ്പിച്ചാ അതിന് തർക്കുത്തരം പറയണോ? നീ ഇങ്ങനെയാണോ പ്രായത്തിൽ മുതിർന്നവരോട് സംസാരിക്കുന്നത്? നീയേ ആ രൺവീറിനെ കണ്ടുപിടിക്ക്, അവൻ എല്ലാവർക്കും ഡിന്നർ സെർവ് ചെയ്യുന്ന കണ്ടായിരുന്നോ? അവന്റെ അമ്മയ്ക്കും ജയവല്യമ്മയ്ക്കൊക്കെ എന്തൊരു അഭിമാനമായിരുന്നു. നിങ്ങൾ മാത്രം എന്താ മക്കളെ ഇങ്ങനെ അഹമ്മതി? അത് ശരി, ആ വീരെ എത്ര ധിക്കാരത്തോടെ സംസാരിച്ചത്. വാട്ട് അബൌട്ട് ദാറ്റ്? അതൊക്കെ ഡാഡി പെട്ടെന്ന് അങ്ങ് മറന്നു കളഞ്ഞല്ലേ. പക്ഷെ ഞാൻ എന്തെങ്കിലും അനുസരിക്കാതിരുന്നാ അത് ഉടനെ വലിയ പ്രശ്നമായി. മോളെ, വീര ഒരു കൊച്ചുകുട്ടിയല്ലേ, അവക്ക് എന്ത് പറയണം പറയണ്ടെന്ന് അറിഞ്ഞൂടാ. നീ വലിയ കുട്ടിയായില്ലേ, ആ വീരയോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിലേ ഇനി അവളെ തന്നെ അങ്ങ് സ്വന്തം മോളാക്കിയാ മതി. ഞാൻ പറഞ്ഞതല്ല ഡാഡിക്ക് ഇഷ്ടപ്പെടാത്തത്. മോളെ ഞാൻ പറഞ്ഞു വന്ന് നീ എന്താ? ഞാൻ എന്ത് ചെയ്യും ബൽവന്ത്? ഇവരോടൊന്നും പറഞ്ഞിട്ടും ചെയ്തിട്ടും ഒരു പ്രയോജനമില്ലല്ലോ. എടോ അശോകേ, താൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? കുട്ടികളല്ലേ, അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വൈകും. അവർക്ക് കുറച്ച് സമയം കൊടുക്ക അശോകേ. രത്നയും എന്നോട് ഇത് തന്നെയാ പറഞ്ഞത്, എന്റെ മക്കൾ ഇനി എപ്പോഴാ കാര്യങ്ങളുടെ ഗൗരവമൊന്നും മനസ്സിലാക്കുന്നത്? എനിക്കെവിടെയാ തെറ്റു പറ്റിയത്? ജയചി. എന്താ മോളെ? ബൽവന്തേട്ടന്റെ ഫോൺ ഉണ്ടായിരുന്നു, അവരൊക്കെ തയ്യാറായി കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ഈ കുട്ടികൾ ഇതുവരെ തയ്യാറായില്ലല്ലോ. കുഞ്ഞമ്പിളി, വീരാ, ഒന്ന് വേഗമാവട്ടെ മക്കളെ, സമയം വൈകുന്നു. വീര എവിടെ മോനെ? ഞാൻ അവളെ ഒരുക്കാന്നും പറഞ്ഞ് ചെന്നതാമേ, പക്ഷെ അവള് വേണ്ടെന്ന് പറഞ്ഞു. ഇന്നവിടെ തന്നെ തന്നെ ഒരുങ്ങി വന്നോളാന്ന് എന്റെ അടുത്ത് പറഞ്ഞത്. എന്റെ പൊന്നു റബ്ബേ, സ്വയം തയ്യാറാവുന്ന ഏതോ ഒരു ഉറുമ്പ് അവളെ കടിച്ചെന്നാ തോന്നുന്നു. എടിയെ കാന്താരി, വീര സമയം വൈകുന്നുണ്ട് കേട്ടോ. മോനെ, നിങ്ങളുടെ കളിപ്പാട്ടോ ഒക്കെ മറക്കാതെ എടുത്ത് ഇതിനകത്ത് വെക്കണേ. ശരിയല്ലേ, ഞാനെടുത്ത് വെച്ചോളാം. ഇന്നലെ രാത്രി ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുകരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിജല്ല്, ഇതൊക്കെ മാറ്റിട്ട് ചുരിദാർ ഇട്ടിട്ട് വാ. നമുക്ക് എന്തിനാ മക്കളെ ഇതൊക്കെ? ഈ ഡ്രസ് ഇടുമ്പോ നിനക്കൊന്ന് ശരിക്കും നടക്കാൻ പോലും പറ്റില്ല. പിന്നെ എങ്ങനെ നിനക്ക് കളിക്കാനും തുള്ളിച്ചാടാനും ഓടി നടക്കാനും ഒക്കെ പറ്റും? എല്ലാവരും ജീൻസ് ഇട്ടിട്ട് വരാൻ പോണ. എന്റെ രൺവീരേട്ടനും ജീൻസ് ആയിട്ടിരിക്കുന്നെ, അവർക്കൊക്കെ കളിക്കാൻ പറ്റുമ്പോ എനിക്കെന്ന് കളിക്കാൻ പറ്റാത്തേ? തടിച്ചു വിളിമേ, എനിക്ക് ഈ ഡ്രസ് ഇട്ടിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. ദേ നോക്കിക്കേ. എന്നാലൊരു കാര്യമുണ്ട് വീര, ഈ പാന്റും ഷർട്ടും ഒന്നും ഒരിക്കലും നിന്റെ ചുരിദാറിന്റെ അത്രയും വരില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, അഥവാ അവിടെ ആരെങ്കിലും വല്ല കുഴിയിലും വീഴാണെങ്കിൽ നിനക്ക് നിന്റെ ഷാൾ എറിഞ്ഞു കൊടുത്ത് അവരെ രക്ഷിക്കാൻ പറ്റില്ലേ? ഈ വേഷത്തിൽ നിനക്ക് അവരെ എങ്ങനെ രക്ഷിക്കാൻ പറ്റുക? സമ്മതിക്കില്ല. ഇനി ആരെങ്കിൽ വീഴുകയാണെങ്കിൽ തന്നെ തടച്ചുവിലിമ്മയുടെ അമ്മയുടെ ഷാളുണ്ടല്ലോ, അത് കൂട്ടിക്കെട്ടിയ നല്ല നീളായിരിക്കും, നമുക്കത് എടുക്കാം. അപ്പൊ ആരെങ്കിലും കുഴി വീഴുകയാണെങ്കിൽ നമുക്കത് വലിച്ചു കയറ്റാം. മതി വീര, ഈയിടെയായിട്ട് നീ ഒരുപാട് തർക്കോത്തരം പറയുന്നുണ്ട്. ഇതൊക്കെ മാറ്റിട്ട് ചുരിദാർ ഇട്ടിട്ട് വരാനാ പറഞ്ഞേ. ചുരിദാർ ഇട്ടാ മാത്രമേ നമ്മളിന്ന് പിക്നിക്കിന് പോകുന്നുള്ളൂ. നിന്റെ ഏട്ടൻ പറയുന്നത് ശരിയാടി, പോയി മാറ്റിട്ട് വാ, ഒന്ന് പെട്ടെന്ന് വേണേ പെണ്ണേ. ശരി ശരി, ഞാൻ വേഗം വരാം. ഇനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരുന്നോളൂ. ഇവളുടെ ദേഹത്തെന്താ? നഗരത്തിൽ നിന്ന് വന്നവല്ല പ്രേതവും കേറി കൂടിയോ? ഞങ്ങള് വരാൻ വൈകിയൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ, കൃത്യസമയത്ത് എത്തിയത്. ഒട്ടും വൈകിട്ടില്ല. ഭാസുരി ഇനി ഒരുക്കം കഴിഞ്ഞ് താഴെ എത്തിയിട്ടില്ല. ഞങ്ങളെല്ലാവരും റെഡിയാ.
അതൊന്നും സാരമില്ല, ഭാസുരി സമയമെടുത്ത് തയ്യാറായിട്ട് വരട്ടെന്നേ. ഈ പ്രസിഡന്റ് എത്ര കാലം കൂടി ഇരുന്ന ഇവരെ ഒന്ന് പുറത്തു കൊണ്ടുവന്ന്. എന്താ പറയുന്നത് കേട്ടില്ലേ, ഇങ്ങോട്ട് വെക്കണ്ടേന്ന് പറഞ്ഞാ മതി. ഇത്രയേ ഉള്ളോ? അയ്യോ വേണ്ട ചെറിയച്ചാ, ഞാൻ തന്നെ വെച്ചോളാം. അമ്മേ അതിങ്ങ് തന്നെ. ചെറിയച്ച മാറി നോളൂ, ഞാൻ വെച്ചോളാന്ന് പറഞ്ഞില്ലേ. എനിക്കാണെങ്കിൽ പോകാൻ ഒരു മോഡുമില്ല, പക്ഷേ ഡാഡി ഉണ്ടല്ലോ. ആഷ് അവിടെ ചെന്നാ നല്ല രസമായിരിക്കും, സത്യമായിട്ടും. വാ, നല്ല രസമായിരിക്കും. ഒന്ന് പോ പെണ്ണേ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ. ശരി. ഹൗ ഡം, കണ്ടില്ലേ അടുത്താളെത്തി. നമുക്ക് പോവാം, പക്ഷെ വീര നീ എന്താ ജീൻസ് പാന്റ് ഇടാതിരുന്ന? നിങ്ങ രാവിലെ തന്നെ നിന്നെ വിളിച്ച് പറഞ്ഞതല്ലേ. എന്റെ രൺവീരേട്ടൻ എന്നോട് വേണ്ടെന്ന് പറഞ്ഞു, അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാടാ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും രൺവീരേട്ടന്റെ ഇഷ്ടപ്രകാരം ചെയ്ത നീ എങ്ങനെ സ്മാർട്ട് ആവുന്ന? എനിവേസ്, നിനക്ക് നഗരത്തിലെ കുട്ടികളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയും. നഗരത്തിലെ പിള്ളേര് ഇംഗ്ലീഷ് പറഞ്ഞത് കേൾക്കാൻ എന്തൊരു രസമാ. നീയും ഇംഗ്ലീഷ് പഠിക്കണം കേട്ടോ. നല്ല കാര്യാ, പക്ഷെ എന്നെയാരാ അത് പഠിപ്പിക്കുന്നേ? ഞാൻ നിന്നെ പഠിപ്പിക്കാലോ ഡംബോ. എന്താണ് ഡംബോ? എങ്ങനെയാ തുടങ്ങേണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം പറയേണ്ടത് മൈ നെയിം ഈസ് വീര. അയ്യോ ഇത് വളരെ എളുപ്പമാണല്ലോ. മൈ നെയിം ഈസ് വീര. അടുത്തത് കേട്ടോ, ഐ ആം എ ഡഫർ. എടാ ഇങ്ങോട്ട് വന്നേ. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണോ? ഞാനൊരു ഭ്രാന്തിയാ. ആൻഡ് നൗ സോ സ്ലാപ്പ് മീ. ഇങ്ങോട്ട് വാടാ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്നെ ഒന്ന് വന്ന് തല്ലിക്കേന്നാ. അയ്യോ അങ്ങനെയല്ല വീര, സ്ലാപ്പ് മീ. അപ്പോ സോ സ്ലാപ്പ് മീ. അതെ. ശരി, ഇനി ഇതൊന്ന് റിപ്പീറ്റ് ചെയ്തേ. എന്താണ്? അതായത് എല്ലാം ആവർത്തിച്ച് പറഞ്ഞു പഠിക്കാൻ. മൈ നെയിം ഈസ് വീര, ഐ ആം എ ഡഫർ, സോ സ്ലാപ്പ് മീ. My name is Veera. I am a duffer. So slap me. എനിക്കിപ്പ എല്ലാം നന്നായിട്ട് ഓർമ്മ വന്നു. ഞാൻ എന്റെ അമ്മയെ പോയെന്ന് കേൾപ്പിക്കട്ടെ, എനിക്ക് ഇംഗ്ലീഷ് കാര്യാവണ്ടേ. My God, അവളത് അവിടെ ചെന്ന് പറഞ്ഞാ വലിയ പ്രശ്നാവല്ലോ, എല്ലാവരും കേക്കില്ലേ. എന്നാവാ അവളെ തടഞ്ഞേക്കാം. അതിനുശേഷം എത്ര ചികിത്സ കഴിഞ്ഞിട്ട് അവളുടെ പനി മാറിയെന്നറിയോ? കുട്ടികൾക്ക് വല്ലതും വന്നാ നമുക്ക്. എന്താ അടി കാന്താരി നിനക്ക് പറ്റിയേ? നീ എന്തേ കുതിരയെ പോലെ തുള്ളിച്ചാടി വരുന്നത്? ഇംഗ്ലീഷ് അറിയാവോ? അറിയില്ലല്ലോ അല്ലേ. തടിച്ചെല്ലുമ്പക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കറിയാലോ തടിച്ചെല്ലു. കൊള്ളാലോ മോളെ, മോളെ ഇവിടുന്ന് ഇംഗ്ലീഷ് പഠിച്ചത് എവിടെ? ഞങ്ങളും കൂടി ഒന്ന് കേക്കട്ടെ. അതിനെന്താ, ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. മൈ നെയിം ഈസ് വീര. വൗ, വെരി ഗുഡ്. ഐ ആം എ ഡഫർ, സോ സ്ലാപ്പ് മീ. വീരമോളെ, ഈ ഇംഗ്ലീഷ് നിന്നെ ആരാ പഠിപ്പിച്ചത്? ആഷ് ചേച്ചി എന്നെ പഠിപ്പിച്ചേ. ആഷ്, നീ എന്താ ഇവളെ പഠിപ്പിച്ചേ?
തീരെ ഡഫർ എന്ന് പറഞ്ഞ മന്ന ബുദ്ധി എന്നാ അർത്ഥം. അതായത് ബുദ്ധി വളർച്ച ഇല്ലാത്തവൾ. സോ സ്ലാപ് മീ എന്ന് പറഞ്ഞാ അതുകൊണ്ട് നീ എന്റെ കരണത്തടിച്ചോന്നാ. ആഷ്, നീ എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി പറയത്തെ? എന്തിനാ ഇതൊക്കെ ഇവളെ പഠിപ്പിച്ചെ? ഞാൻ ഇവളെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പഠിപ്പിച്ചു കൊടുത്തേക്ക് വേറെയാ. ഇവളെന്ന് തോന്നിയാ സേ പറയുന്നേ? അയ്യോ അല്ല വീര, ഇങ്ങനെയല്ല. ഞാൻ എന്തിനാ നിന്നെ ഡഫർ എന്ന് പറയുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞത് ആമസ് കോളർ എന്നാ. എന്നുവെച്ചാ നിനക്ക് ഭയങ്കര ബുദ്ധിയാണെന്നാ. ഞാൻ സ്ലാപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് സോ ക്ലാപ്പ് ഫോർ മീ എന്ന. അതിനർത്ഥം ഞാൻ ഭയങ്കര ബുദ്ധിശാലിയായി, എനിക്ക് കൈയടി തരണം എന്ന്. അല്ല വീര, ഞാൻ നിനക്ക് ഇതല്ല പഠിപ്പിച്ചു വന്നത്. ഞാൻ നിന്നെ ചേച്ചിയല്ലേ വീര, ഞാൻ എന്തിനു നിന്നെ തെറ്റുകൾ പഠിപ്പിക്കണം? അയ്യോ നീ കേട്ടപ്പോ തെറ്റിപ്പോയതായിരിക്കും. അവൾ എന്തിനു നിന്നെ തെറ്റി പഠിപ്പിക്കണം? അവള് നിന്റെ ചേച്ചിയല്ലേ മോളെ? അതെ, കറക്റ്റ് ആൻഡി. നീ വാ വീര, നമുക്ക് അകത്ത് ചെന്നിരുന്ന് കളിക്കാം. വേണ്ട, വീരീ അകത്തേക്ക് വരുന്നില്ല. അവൾ എന്റെ കൂടെ തന്നെ നിന്നാ മതി. സാരമില്ല മോളെ, നീ അകത്തേക്ക് പൊയ്ക്കോ. ഇവിടെ ആകെ പൊടിയാ. നീ അകത്ത് ചെന്നിരുന്നോ? ബാസുരി ഒരുങ്ങിയിറങ്ങാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും. നിങ്ങൾ അകത്ത് ചെന്ന് ഹാളിലിരുന്ന് കളിച്ചോ. വാ വീര, നമുക്ക് കളിക്കാം. എന്തോ ഒരു കുറവ് തോന്നുന്നുണ്ടല്ലോ. കവിള് കുറച്ചുകൂടെ ഒന്ന് ചോപ്പിച്ച് നോക്കിക്കളയാം. ബാസുരി, ബാസ്, എന്താ ഇത്? ഇനിയും നീ കണ്ണാടിക്ക് മുമ്പിൽ തന്നെ ഇരിപ്പാണോ? എന്തൊക്കെയാ ഈ കാണിക്കുന്നത്? നമുക്ക് ഇന്ന് തന്നെയാണ് പോണ്ടത് കേട്ടോ. എല്ലാവരും പിക്നിക്ക് പോവാൻ താഴെ റെഡി ആയിട്ട് നിക്ക. ഇവിടെ നിന്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ലല്ലോ. ബാസുരി, എവിടെ പോവാനാണെങ്കിലും നീ താമസിക്കാറുണ്ട്, പക്ഷെ ഇതിപ്പോ റെക്കോർഡാണല്ലോ. പ്രസിഡന്റെ, നിങ്ങൾ എപ്പോഴും എന്നിങ്ങനെ കുത്തുവാക്ക് പറഞ്ഞോണ്ടിരുന്നു. നിങ്ങളുടെ അന്തസ്സും അഭിമാനവും കൂട്ടാനല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്? പിന്നെ എന്റെ അന്തസ് കൂട്ടാനേ? നീ ഇപ്പൊ ഉള്ള അന്തസ്സും അഭിമാനം ഒക്കെ കളഞ്ഞു കുളിച്ചോണ്ടിരിക്കുക. നീ ഒന്ന് താഴേക്ക് വന്ന് എല്ലാവരും ഇവിടെ കാത്തു നിക്കുക. പ്രസിഡന്റെ, നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ നന്നായി അണിഞ്ഞൊരുങ്ങി നടന്ന എന്ത് തിളക്കമായിരിക്കും. അപ്പൊ എല്ലാവരും നിങ്ങളെ നോക്കി പറയും, പ്രീതംപുരയിലെ പ്രസിഡന്റിന്റെ ഭാര്യയെ കണ്ടോ? ദില്ലിന്ന് വന്ന പ്രിയയെക്കാളും എന്തൊരു സുന്ദരിയാ. അങ്ങനെ ഞാൻ സുന്ദരിയാകുമ്പോ ആർക്കാ പ്രയോജനം? നിങ്ങളുടെ അന്തസ്സല്ലേ കൂടുക. അങ്ങനെ നമുക്ക് ആ ദില്ലിക്കാരുടെ മുമ്പിൽ ജയിക്കുകയും ചെയ്യാം. എന്റെ റബ്ബേ, ഇവൾക്ക് ബുദ്ധി കൊടുക്കണേ. ഇതിലും നീ തോൽവിയും ജയവും ഒക്കെ കണക്കാക്കണോ? അതെ ബെൽവന്തേട്ടാ. ബെൽവന്തേട്ടാ, ഇനിയും എത്ര സമയമെടുക്കും? അയ്യോ ഏ, ഇല്ല ഇല്ല, അതെ നമുക്ക് ഇപ്പൊ ഇറങ്ങിയേക്കാം. അല്ല, ആ സ്ഥലത്തേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? അത് നല്ല ഭംഗിയില്ലേ? നന്നായിട്ടുണ്ട് ബാസുരി. പെർഫ്യൂം അടിക്കാൻ മറന്നു. ഞാൻ ദേ ഇപ്പൊ വരാം. പെങ്ങൾ എന്റെ കൂടെ പോരെ, ഒന്ന് വേഗം ആവട്ടെ ബാസുരി. ഞാൻ ദേ വരും കേട്ടോ. മണമുണ്ടെങ്കിൽ ആൾക്കാർ തിരിഞ്ഞു നോക്കും. ഇതെന്ത് സാധനാ ആശിച്ചി? ഇതിനെ ലാപ്ടോപ്പ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ. ഓ, അതായത് നിന്റെ പുത്രൻ എന്റെ പുത്രൻ എന്നൊക്കെ പറയുന്ന പോലെ കമ്പുത്രനല്ലേ? അതെ, ഇതൊരു പെട്ടിയാണെന്ന് തന്നെ വെച്ചോ. പക്ഷെ ഈ പെട്ടിക്ക് നല്ല ബുദ്ധിയാട്ടോ. ഇത് മടിയിൽ വെച്ച് നമുക്ക് ജോലികൾ ചെയ്യാൻ പറ്റും. അതെ അശ്ശേച്ചി, എന്റെ തലയിലും നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് രൺവീരേട്ടനെ മടിയിലിരുത്തി ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാനും ഒരു കമ്പുത്രനാണല്ലേ?
അതെ വീര, ഇനി നീ മിണ്ടാൻ പാടില്ല. ഞാൻ ഈ ഗെയിം ഒന്ന് കളിച്ചോട്ടെ. അല്ല ആശ്ചേച്ചി, ഇത് ചെസ് കളിയല്ലേ? ആശ്ചേച്ചി, ഈ കളിയുണ്ടല്ലോ, ഞാനും രൺവീരേട്ടനും വീട്ടിൽ കളിക്കാറുണ്ട്. ആശ്ചേച്ചി, ഞാനും ഒന്ന് കളിച്ചോട്ടെ. ഞാനിപ്പോ കളിച്ചോണ്ടിരിക്കല്ല വീരെ, നീ പിന്നെ കളിച്ചാ മതി. ഓക്കെ, ഗെയിമിൽ ഞാൻ ജയിച്ചേ. ഐ എം ഹംഗ്രി, ഞാൻ ഒന്ന് കിച്ചണിലേക്ക് പോവാ. നീ പിന്നെ എപ്പോഴെങ്കിലും ഇത് കളിച്ചാ മതി. ഇതി തൊഴൊന്നും ചെയ്തേക്കരുതേ. എനിക്കും വിശക്കുന്നുണ്ട്, ഞാനും പോയിട്ട് വരാം. അയ്യോ, ആശ്ചേച്ചിന്റെ കമ്പുത്രനിലെ ഈച്ച കയറിയല്ലോ. ഇതെങ്ങനെയാ അകത്ത് കയറിയത്? പിന്നെ ഇതെങ്ങനെയാ വന്നത്? വേഗം പുറത്ത് കടന്ന് പോവാൻ നോക്ക്. അവളുടെ സ്വഭാവം നീ കണ്ടതല്ലേ? നിന്റേതല്ലാത്ത സാധനം തൊടുന്നത് എന്തിനാ വീരെ? എന്നെ വഴക്ക് പറയൊന്നും വേണ്ട, ഞാൻ വലിയ കുട്ടിയായി. എന്റെ മനസ്സിൽ തോന്നുന്നതേ ഞാൻ ചെയ്യുള്ളൂ. അയ്യോ, ഇത് ആശ്ചേച്ചിന്റെ കമ്പുത്രനിലെ പിന്നെയും പിന്നെയും ഈച്ച വരുന്നു. ഈ ഈച്ച കണ്ട് ഞാൻ തോറ്റു. ആഹാ, എന്നാ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ആശ്ചേച്ചി, ഞാനൊരു നല്ല കാര്യല്ലേ ചെയ്തത്? ഈച്ച ഓടിക്കുവായിരുന്നു. ഈച്ചകളെ ആശ്ചേച്ചിന്റെ കമ്പുത്രനിലേക്ക് എറിയിരിക്കുവായിരുന്നു. പറഞ്ഞിട്ട് കേട്ടില്ല, പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചെരുപ്പെടുത്ത് അടിച്ചു ഓടിച്ചത്. എന്തൊരു ശല്യം! നീ എന്തിനാണ് കമ്പ്യൂട്ടറിൽ തൊട്ടത് വീരെ? ആശ്ചേച്ചി, ഞാനും പട്ടണത്തിലുള്ള കുട്ടികളെ പോലെ പെരുമാറിയതല്ലേ? ചേച്ചി തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? മരമണ്ടി, ഞാൻ നിന്നെ പരിഹസിച്ചതാ. ഈ ചെറിയ കാര്യം പോലും നിനക്ക് അറിയില്ലല്ലോ. ഡാഡ്, ഈ കുട്ടി എന്നെ ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ ചപ്പല കൊണ്ട് അടിച്ചു. ഇവള് എന്തൊരു മണ്ടിയാ. സ്റ്റൂപ്പിഡ് നോൺസെൻസ് ഗേൾ. അത് ഞാൻ പിന്നെ ഞാൻ ഈച്ച ഓടിക്കായിരുന്നു. ചെറിയച്ച, ആശ്ചേച്ചിന്റെ കമ്പുത്രന്റെ മേൽ ഈച്ച വന്നിരുന്നു. അതിന് ഞാൻ അടിച്ചു ഓടിക്കുമായിരുന്നു, പക്ഷെ അത് പോയില്ല. അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പെടുത്ത് അടിച്ചത്. പക്ഷേ ആശ്ചേച്ചി എന്തിനാ ഇപ്പൊ എന്നെ മരമണ്ടി എന്നൊക്കെ വിളിക്കുന്നത്? മരമണ്ടി എന്നല്ലേ വിളിക്കാൻ പറ്റൂ വീര? മതി, ഇനി എന്റെ വീര ഇവിടെ ആരും ഒന്നും പറയില്ല. അവൾക്കതൊന്നും അറിയില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും അറിയാന്നുള്ള വിചാരമൊന്നും വേണ്ട. എന്തിനാ അവളെ വഴക്ക് പറയുന്നത്? ഏ, കൊച്ചുകുട്ടിയല്ലേ, അറിവില്ലായ്മ കൊണ്ടല്ലേ അവൾ അങ്ങനെ ചെയ്തത്? വീര, നീ അത് തൊടാൻ പാടില്ലായിരുന്നു മോളെ. മറ്റൊരാളുടെ സാധനമല്ലേ, ചീത്തയായി പോയാലോ? നിനക്കത് എന്താന്ന് പോലും അറിയില്ലല്ലോ, പിന്നെന്തിനാ അതേ തൊട്ടത്? നീ എന്താ പറഞ്ഞാ കേക്കാത്തെ? എന്നെ വഴക്ക് പറയൊന്നും വേണ്ട, ഞാൻ വലിയ കുട്ടിയായി. എന്റെ മനസ്സിൽ തോന്നുന്നതേ ഞാൻ ചെയ്യുള്ളൂ. വീരാ, മാപ്പി ചോദിക്ക്, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നീ ധിക്കാരം പറയണോ? കണ്ടില്ലേ ഡാഡ്, ഇവൾക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് പറഞ്ഞിട്ട് ഇവൾ എത്ര ധിക്കാരത്തോടെ സംസാരിക്കുന്നെന്ന് കേട്ടില്ലേ? വീരാ, നീ മാപ്പ് ചോദിക്ക്, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കണ്ടില്ലേ ഡാഡ്, ഇവൾക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് പറഞ്ഞിട്ട് ഇവൾ എത്ര ധിക്കാരത്തോടെ സംസാരിക്കുന്നെന്ന് കേട്ടില്ലേ? വീരനോട് മാപ്പ് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. തടിച്ചില്ലേ, നിങ്ങൾ എല്ലാവരോടായിട്ടാ, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണേ.
നടക്ക് വീര. താങ്ക് ഗോഡ്, ഇതിനൊന്നും പറ്റിയില്ല. ഐശ്വര്യ ചേച്ചി പറഞ്ഞതുപോലെയാ, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്ന് ഇവിടെ ചെയ്തത്. പിന്നെ എന്തിനാ ആശ്വേച്ചി എന്നെ മരമണ്ടിന്ന് വിളിച്ചത്? എന്തിനാ അവരെല്ലാവരും കൂടി എന്നെ കളിയാക്കിയത്? വീരാ, നീ ഒരു പാവ. അവരുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടപ്പോ, അവരുടെ ഉടുപ്പുകളൊക്കെ കണ്ടപ്പോ നീ മതി മറന്നു പോയതാ. അതവര് പ്രയോജനപ്പെടുത്തുക ചെയ്തത്. എല്ലാം നിന്നെ കളിയാക്കാൻ വേണ്ടി ചെയ്തതാ അവര്. നിന്നെ മണ്ടിയാക്കി കാണിച്ചാ അവർക്ക് എല്ലാവരുടെ മുമ്പിൽ ആളാവാലോ. അതിനുവേണ്ടി അവരങ്ങനെയൊക്കെ ചെയ്തേട്ട. ഞാൻ നിനക്ക് ഇതിനു മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട്, ഇപ്പൊ അതേ വീണ്ടും പറയാണ്. അവര് നിനക്ക് തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന് നീ അതും പഠിച്ചെടുക്കും. പട്ടണത്തെ കുറിച്ച് എനിക്കും അധികം ഒന്നും അറിയില്ല എന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ചില കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം വീര. ശരിയും തെറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവര് നിനക്ക് തെറ്റുകൾ മാത്രമാ പഠിപ്പിച്ചു തന്നത്. വീര, നിനക്ക് നിന്റെ ഈ രൺവീറേട്ടന് വിശ്വാസമുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും നിനക്ക് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഒരിക്കലും തെറ്റുപറ്റാറില്ല. എന്നോട് ക്ഷമിക്കണേ രൺവീറേട്ട, ഞാൻ അവരുടെ നിന്ന് വളരെ ചീത്ത കാര്യങ്ങളൊക്കെ പഠിച്ചത്. പക്ഷെ ഇനി ഒരിക്കലും ഞാൻ അങ്ങനത്തെ തെറ്റൊന്നും ചെയ്യില്ല രൺവീറേട്ട. നമുക്ക് ഇവിടുന്ന് പോകാം, ഇപ്പൊ തന്നെ പോകാം. ഡാഡ്, നിങ്ങൾ എന്താ മക്കളെ ഈ പറയുന്നത്? ഇവിടെ എന്താ അങ്ങനെ മോശമായിട്ടുള്ളത്? ഇപ്പൊ നമ്മളെല്ലാവരും പിക്നിക്കിന് പോകല്ലേ, അവിടെ നല്ല നല്ല സീനറികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനും ഇങ്ങോട്ട് വരുന്നില്ല. അതെ, എനിക്കും എങ്ങോട്ടും പോകണ്ട.